ക്രിസ്മസ് നമുക്ക് അടിച്ചു പൊളിക്കണം. ഈ തവണത്തെ പുൽക്കൂട് മത്സരത്തിലും ഒന്നാം സ്ഥലം നമുക്ക് തന്നെയായിരിക്കണം. ഒരു അടിപൊളി ക്രിസ്മസ് ട്രീ നമുക്ക് ഉണ്ടാക്കണം, പലതരത്തിലുള്ള കേക്കുകൾ വാങ്ങണം, ഒരുപാട് പടക്കങ്ങളും പൂത്തിരികളും കമ്പിത്തിരികളും ഒക്കെ വാങ്ങി ഈ തവണത്തെ ക്രിസ്മസ് നമുക്ക് പൊടി പൊടിക്കണം. ഹോ, അത് ഓർത്തിട്ട് തന്നെ എനിക്ക് തുള്ളി ചാടാൻ തോന്നുന്നു. ഇതാരാണ് ഇപ്പൊ വിളിക്കുന്നത്? ഞങ്ങൾ കഷ്ടപ്പെട്ട് പുളുക്കൂൾ ഉണ്ടാക്കാനും സമ്മതിക്കില്ല. കഷ്ടം, ഇതാരാണോ? ഹലോ, ഓ നീയായിരുന്നോ? ഇത് ഏത് നമ്പറാണ്? ഇത് പുതിയ നമ്പറാണല്ലോ. നീ തന്നെ വരായിരുന്നു പുളുക്കൂൾ ഉണ്ടാക്കാന്? എടി മരിയ, സോറി കേട്ടോ, ഞാൻ അങ്ങോട്ടേക്ക് വരാനിരുന്നാണേ, പക്ഷെ രാവിലെ എൻ്റെ അമ്മ അടുക്കളയിൽ ബോധം കെട്ടുവന്നു. ഞാനും പപ്പയും കൂടെ ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അമ്മയ്ക്ക് ഒരു സ്കാനിങ് വേണമെന്ന ഡോക്ടർ പറയുന്നേ. എൻ്റെ പപ്പയ്ക്കാണെങ്കിൽ ഇപ്പോൾ ജോലിയൊന്നും ഇല്ലാത്തതിനാൽ പപ്പയുടെ കയ്യിൽ കാശൊന്നും ഇല്ല. സ്കാൻ ചെയ്യണമെങ്കിൽ ഒരു 5000 രൂപയെങ്കിലും വേണമെന്നാണ് ഡോക്ടർ പറയുന്നത്. പപ്പ പറഞ്ഞു നിന്നോട് ചോദിക്കാം, എങ്ങനെയെങ്കിലും തിരികെ തരാമെന്നാണ് പപ്പ പറയുന്നേ. പപ്പയ്ക്ക് നിന്നോട് നേരിട്ട് ചോദിക്കാൻ മടിയായതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അയ്യോ, കഷ്ടമായി പോയല്ലോ. നിന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് നല്ല സങ്കടമുണ്ട്. പക്ഷെ പറയുന്നത് കൊണ്ടും തോന്നില്ലേ, ഞങ്ങളുടെ പൈസ ഒന്നും ഇല്ലടി. നീ മറ്റെവിടെയെങ്കിലും ചോദിക്കാവോ? ഞാൻ ഇപ്പൊ അല്പം തിരക്കിലാണ്, പിന്നെ വിളിക്കാവേ. ബൈ. എന്റെ ചേച്ചി, ഈ ചേച്ചിക്കൊക്കെ പൈസ കൊടുക്കാൻ പോയാ നമ്മുടെ ക്രിസ്മസ് ആഘോഷം പൊളിയും. സത്യം. ബാ, നമുക്കിപ്പം പുൽക്കൂടിന്റെ പണി തീർക്കാം. ചേച്ചി ആരുടെ ഫോണിൽ സംസാരിച്ചോണ്ടിരുന്നത്? ഓ, അത് പിന്നെ ഒന്നും പറയണ്ട, അതാ മീനുമായിരുന്നു. അവളുടെ അമ്മയ്ക്ക് അമ്മ തലകറങ്ങി വീണെന്നോ ആശുപത്രിയിൽ പോണമെന്നോ സ്കാൻ ചെയ്യണമെന്നോ അതിന് നമ്മൾ പൈസ കൊടുക്കണമെന്നോ രാവിലെ തന്നെ ഓരോ കോളും കൊണ്ട് റീകോളും. അയ്യോ കഷ്ടം, എന്റെ ചേച്ചി പൈസ കൊടുക്കാന്ന് പറഞ്ഞോ? എന്തിനാ, അവൾക്ക് പൈസ കൊടുക്കാൻ പോയാ നമ്മളെ ക്രിസ്മസ് ആഘോഷിക്ക് ആരും നമുക്ക് പൈസ തരും? ചേച്ചിക്ക് ഒരു നന്ദിയുമില്ല. ചേച്ചി പഠനത്തെ സഹായിക്കുന്നതും ഹോംവർക്ക് ചെയ്യാൻ സഹായിക്കുന്നതും പ്രൊജക്ടിനും എല്ലാം മീന ചേച്ചി തന്നെയാണ് സഹായിക്കുന്നത്. എല്ലാ വർഷത്തെ ക്രിസ്മസ് പുൽക്കൂടുണ്ടാക്കാനും ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനും ഒക്കെ മീന ചേച്ചി വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് സമ്മാനം കിട്ടിക്കൊണ്ടിരുന്നത്. ചേച്ചി അതെല്ലാം മറന്നുപോയോ? നീ എന്നെ കൂടുതൽ ഇങ്ങോട്ട് ഉപദേശിക്കാനൊന്നും പോരണ്ട. നീ ഇവിടെ പുൽക്കൂടുണ്ടാക്കാം, നമ്മൾ വേറെ ആരുടെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല. അവരുടെ സങ്കടത കേട്ട് എന്റെ മൂടി പോയി. അവരെ സഹായിക്കണം എന്ന് തന്നെയാണ് എന്റെ മനസ്സ് പറയുന്നത്. ഓ, ഒരു വിശുദ്ധ വന്നിരിക്കും, ഒരു കേറി പോവാ ഇവിടുന്ന്. ഞാൻ പോവാ, നിങ്ങൾ തന്നെ എല്ലാം ഉണ്ടാക്കിക്കും. ആ, ഉണ്ടായിക്കോളാം. എന്റെ കഷ്ടത്തിൽ എത്ര നേരം ശരിയാവുന്നില്ലല്ലോ. എടി അജു, അജു ഒന്നിങ്ങോട്ട് വരാവോ? ചേച്ചി, ചേച്ചി ഇവിടെ, ഞാൻ പോയി കുഞ്ഞിച്ച് വരാം. ചേച്ചി, നമ്മൾ മീനു ചേച്ചിയെ സഹായിക്കാതെ ആ കാശ് കൊണ്ട് ക്രിസ്മസ് ആഘോഷിച്ചാൽ നമ്മുടെ പുൽക്കൂട്ടിൽ ഉണ്ണീഷ പേർക്കില്ല. അതുകൊണ്ട് ആ കാശ് കൊടുത്ത് മീനു ചേച്ചിയുടെ അമ്മയെ രക്ഷിക്കണം പ്ലീസ് ചേച്ചി. നീ പറഞ്ഞത് ശരി, അവളുടെ അമ്മയെ സഹായിക്കാതെ നമ്മൾ എത്ര വലിയ പുൽക്കൂട് ഉണ്ടാക്കിയാലും അത് ശരിയാവില്ല. ഞാൻ ഇപ്പൊ തന്നെ അവളെ വിളിക്കാം. ഹലോ മീനു, എടി ഞാൻ മരിയാടി. അത് പിന്നെ പൈസ ഇരുന്ന് ഞാൻ നിന്നോട് കള്ളം പറഞ്ഞതാടി, സോറിയടി. ഞങ്ങള് ക്രിസ്മസ് ആഘോഷിക്കാൻ വെച്ച പൈസ ആയതുകൊണ്ടാണ് ഞാൻ ഇല്ലെന്ന് പറഞ്ഞത്. നിന്നെ സഹായിക്കാതെ എത്ര മനോഹരമായ പുൽക്കൂട് ഉണ്ടാക്കിയാലും എത്ര വലിയ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയാലും പൂത്തിരി അടിച്ചാലും അതിന് എന്താർത്ഥം ഉള്ളത്? നീ വിഷമിക്കാണ്ടടി, നിനക്ക് വേണ്ട പൈസ ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് കൊണ്ടുവരാം. ആ മരിയ, താങ്ക് യു, ഒത്തിരി നന്ദി ഉണ്ട് കേട്ടോ. നീ എനിക്ക് പൈസ തരുന്ന കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. ഇനി പുൽക്കൂടിന്റെ പണി ഞാൻ ഏറ്റു. പ്രിയമുള്ളവരെ, ദേവപുത്രൻ
മനുഷ്യനായി ഭൂമിയിലേക്ക് പിറന്നത് നമ്മുടെ ഓരോരുത്തരെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. നമ്മുടെ സഹോദരങ്ങളെ രക്ഷകരാക്കുവാൻ ഈ ക്രിസ്മസ് നമ്മൾ ഓരോരുത്തരോടും ആഹ്വാനം ചെയ്യും.